ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ ഷാനി. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നൊരു സ്പെഷ്യൽ വെറൈറ്റി അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അട്ടിപ്പൊളി ടേസ്റ്റാണ്. ഈ നോമ്പിനൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അട്ടിപ്പൊളി വെറൈറ്റി അച്ചാറാണ്. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഫിഷ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ദശകട്ടിയുള്ള നല്ല മീൻ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്കിനി ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് കുത്തി പിഴിഞ്ഞെടുത്ത നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ ഇതിൽ പറയണില്ല. അതൊക്കെ നിങ്ങളെ ക്വാണ്ടിറ്റിക്കനുസരിച്ച് അതിന് പാകമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുക്കുക, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നോർമലി നമ്മൾ അച്ചാറൊക്കെ എണ്ണയിലാണല്ലോ ചെയ്യൽ, പക്ഷേ ഇത് മീനായതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ചൂടായ വെളിച്ചെണ്ണയിലിട്ടിട്ട് നമ്മൾ ഫിഷ് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. നോർമലി ഫിഷ് ഫ്രൈ ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ അച്ചാറിടാനുള്ളത്, കുറച്ച് സ്റ്റോക്ക് ചെയ്യാനുള്ളതൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം. ഇപ്പോൾ ദാ ഇവിടെ ഏകദേശം ഒക്കെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയെന്ന് എടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് എല്ലാം ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. 1 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കായം പൗഡർ ആണെങ്കിൽ അത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ ഏകദേശം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അച്ചാർ പൗഡറാണ്. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അച്ചാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു സമയത്ത് വിനാഗിരി നിങ്ങൾക്ക് കുറച്ചു കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവാണ് തോന്നിക്കഴിഞ്ഞാൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ഫിഷിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ടിന്നിലൊക്കെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കല്ലേ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. അസ്സലാമു അലൈക്കും.